Bibliography entrygal create cheyyunna ee tutorialilekku swagatham. Ee aavashyathinayi njan BibTeX upayogikkum. LaTeXil ninnum vyathasthamayittulla oru standard utility aanu BibTeX. Ee tutorialil ningal kaanunnathu oru PDF file engane nirmikkam ennathaanu. Aadyam page-inte title kaanikkunnu. Namukku text ulla randamathe page-ilekku pogam. ഈ സൂചനകൾ അക്ഷരമാലാക്രമത്തിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് ഈ ആവശ്യത്തിനായി ഉപയോഗിച്ച സോഴ്സ് ഫയൽ കാണാം. നമുക്ക് ഇതിലൂടെ കടന്നുപോകാം. നമുക്ക് ബ്രൗസിംഗ് വഴി നോക്കാവുന്ന References എന്ന് വ്യക്തമാണ്. ഈ സോഴ്സ് ഫയലിൽ നമുക്ക് ഇൻഫർമേഷൻസ് ഇല്ല. അപ്പോൾ റഫറൻസുകൾ എവിടെയാണ്? അവ റഫ് ഫയലിൽ ഉണ്ട്. ഫയൽ നെയിം ref.bib ആണ്. ഈ കമാൻഡിന് ഡിഫോൾട്ട് ആയിട്ടുള്ളത് ബിബ്ലിയോഗ്രഫി ആണ്. നിങ്ങൾ അവിടെയാണ് ref.bib. Ref.bib എന്നതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. വിവിധ ഭാഗങ്ങളിലായി പരാമർശിക്കുന്ന വിവരങ്ങളാണ് ഉള്ളത്. ഉദാഹരണത്തിന് പുസ്തകവും ടെക് റിപ്പോർട്ട് പ്രോസീഡിംഗ്സ് മറ്റുള്ളവ ആർട്ടിക്കിൾ എന്നിവ ഉണ്ട്. നമ്മൾ ഈ ഫയലിലേക്ക് ഉടൻ മടങ്ങിവരും അത് വിശദീകരിക്കാം. ഔട്ട്പുട്ടിലുള്ള റഫറൻസ് ലിസ്റ്റ് സൃഷ്ടിക്കുന്നതിനുള്ള പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നമുക്ക് references.tech എന്നതിൽ സോഴ്സ് ഫയൽ കൊടുക്കുക. നമുക്ക് ഈ പേജിന്റെ മുകളിലേക്ക് വരാം. References എന്ന പ്രിഫിക്സ് ഉള്ള ഫയലുകളുടെ ലിസ്റ്റിംഗ് നമുക്ക് ലഭിക്കുന്നു. നിങ്ങൾ അവിടെയുണ്ട്. ആദ്യം നമുക്ക് references.tech അല്ലാതെ എല്ലാ ഫയലുകളും നീക്കം ചെയ്യാം. ഇത് സ്ഥിരീകരിക്കാം. അതിനാൽ നമുക്ക് references.tech മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് കംപൈൽ ചെയ്യട്ടെ. കംപൈൽ ചെയ്തപ്പോൾ ചില സൂചനകൾ, ചില മുന്നറിയിപ്പ് സന്ദേശങ്ങൾ, ഡിഫൈൻ ചെയ്യാത്ത റഫറൻസുകൾ, ചില ഉദ്ധരണികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അത് മുന്നറിയിപ്പ് സന്ദേശം ലഭിക്കുന്നു. pdf.tech command നമ്മൾ കാണുന്നതുപോലെ പുതിയ ഫയലുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. references.pdf എന്നതിനു പുറമേ ചില പുതിയ ഫയലുകളും നമുക്കുണ്ട്. നമുക്ക് references.log എന്ന ഫയലും references.aux എന്ന ഫയലും ഉൾക്കൊള്ളുന്നു. നമുക്ക് ആദ്യം references.log എന്ന ഫയൽ കാണാം. ഇവിടെ ധാരാളം ഇൻഫർമേഷൻസ് ഉണ്ട്. ഇവിടെ ദൃശ്യമാകുന്ന എല്ലാ സന്ദേശങ്ങളും നോക്കാം. താഴേക്ക് പോയി നോക്കാം. ഇവിടെ ധാരാളം ഇൻഫർമേഷൻസ് ഉണ്ട്. ഒപ്പം ഈ മുന്നറിയിപ്പുകളും ഇവിടെയുണ്ട്. ചില സൂചനകൾ ലഭിക്കുന്നു. ചില ഫോണ്ടുകൾ മിസ്സിംഗ് ആണ്. അത് ഇതിന്റെ ഒരു ന്യൂനത ആണ്. References കാണുന്നില്ല എന്ന മുന്നറിയിപ്പ്, ചില ഉദ്ധരണികൾ കാണുന്നില്ല എന്നിരുന്നാലും നമുക്ക് അത് പ്രധാനമാണ്. ഈ മുന്നറിയിപ്പുകൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ ഇപ്പോൾ തുടങ്ങുന്നു. ഇനി നമുക്ക് മറ്റൊരു ഫയൽ തുറക്കാം. references.aux
ഇതിനെ സൈറ്റേഷൻ കമാൻഡ്സ് ഉണ്ട് ഇവിടെ നിന്നാണ് വരുന്നത് സോഴ്സ് ഫയലിൽ സൈറ്റ് കമാൻഡ് എന്നതിൽ നൽകിയിരിക്കുന്ന സൈറ്റേഷൻസ് എന്നതിലെ എല്ലാ ആർഗ്യുമെന്റുകളും കാണപ്പെടുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ഇത് ഇവിടെ തുറക്കാം നമുക്ക് താഴേക്ക് പോകാം അതിനായി സ്ക്രോൾ ചെയ്യുക സോഴ്സ് ഫയൽ ഉദാഹരണം നോക്കുക എനിക്ക് ഈ സൈറ്റ് VK79 ഉണ്ട് ഇവിടെ VK79 വരുന്നു സൈറ്റ് TK80 ഇവിടെ TK80 ഉണ്ടാകും കൂടാതെ ബിബ് സ്റ്റൈൽ പ്ലെയിൻ എന്ന സോഴ്സ് ഫയലിൽ വരുന്നതാണ് നിങ്ങൾക്ക് മുകളിലേക്ക് ബിബ്ലിയോഗ്രഫി സ്റ്റൈൽ പ്ലെയിൻ എന്നതിൽ പോകുക പ്ലെയിൻ ഇവിടെ ദൃശ്യമാകുന്നു ഓക്സ് ഫയലിൽ ചില വേരിയബിൾ പേരുകൾ സൂക്ഷിക്കുന്നു ഉദാഹരണത്തിന് സെക്ഷനു വേണ്ടി ഞാൻ ഒരു ലേബൽ ഉൾപ്പെടുത്തുന്നു ഞാൻ ഇവിടെ പോകുന്നു ശരി ഞാൻ ഒരു ലേബൽ ഇല്ലാത്തത് ചെയ്യാം ഉദാഹരണത്തിന് ഇത് ഡിലീറ്റ് ചെയ്യാം ഞാൻ കംപൈൽ ചെയ്യട്ടെ ഞാൻ വീണ്ടും ഈ ഫയൽ തുറക്കുന്നു ഇപ്പോൾ നമുക്ക് അതില്ല അതിനാൽ ഞാൻ ഇവിടെ ഒരു ലേബൽ വെച്ച നിമിഷം ലേബൽ സെക് ആര്യ ഇത് സേവ് ചെയ്യുക കമ്പൈൽ ചെയ്യുക പിന്നെ തുറക്കുക ഇപ്പോൾ ഈ ഫയലിലേക്ക് വരും ഈ ഫയൽ വീണ്ടും തുറക്കണം ശ്രദ്ധിക്കുക നമുക്ക് ഈ കമാൻഡ് ഉണ്ട് ന്യൂ ലേബൽ സെക് ആര്യ ഈ ലേബൽ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ അതേ ലേബൽ ആണ് അത് സെക്ഷൻ 1 ആണെന്ന് പറയുന്നു അത് ഇവിടെ ദൃശ്യമാകുമ്പോൾ രണ്ടാമത്തെ പേജ് നമ്പർ സൂചിപ്പിക്കും ഇത് ഡോക്യുമെന്റ് പേജ് 2 ആണ് അടുത്ത കമ്പൈലേഷൻ ചെയ്യുമ്പോൾ ലേടെക് ഓക്സ് ഫയൽ വായിച്ച് ലേബൽ വിവരങ്ങൾ ലോഡ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ലേബലുകൾ ശരിയാക്കുന്നതിനായി നമുക്ക് രണ്ട് തവണ കമ്പൈൽ ചെയ്യേണ്ടതുണ്ട് റഫറൻസ് ലിസ്റ്റ് എങ്ങനെ സൃഷ്ടിക്കുന്നു എന്ന് ഞാൻ വിശദീകരിക്കാം ഇപ്പോൾ ബിബ്ടെക് ഉപയോഗിക്കുന്നതിനുള്ള സമയമാണ് ഇവിടെ നമ്മൾ കമാൻഡ് ബിബ്ടെക് റഫറൻസസ് കൊടുക്കാം നമുക്ക് കമാൻഡ് കൊടുക്കാം ബിബ്ടെക് റഫറൻസസ് ഇവിടെ സൂചിപ്പിക്കുന്നതുപോലെ references.ox എന്ന ഫയലിൽ നിന്നുള്ള ഇൻപുട്ട് എടുക്കുന്നു ഉദാഹരണത്തിന് references.ox എന്നത് ഉപയോഗിക്കുവാൻ അത് പറയുന്നു plain.bst എന്ന പേരുള്ള സ്റ്റൈൽ ഫയൽ ഉപയോഗിക്കുന്നത് അത് സൂചിപ്പിക്കുന്നു ഈ പ്ലെയിൻ കമാൻഡും ref.bib എന്ന രീതിയും നൽകിയതുപോലെ ഇത് നമ്മൾ ഇതിനകം വിശദീകരിച്ചു ref.bib ഡാറ്റാബേസ് ഫയൽ നമ്പർ 1 ref.bib ആണ് സോഴ്സ് ഫയലിൽ നമ്മൾ പ്ലെയിൻ സ്റ്റൈൽ ref.bib എന്നിവ ഉപയോഗിച്ചു കഴിഞ്ഞതായി ഓർക്കുക എന്താണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ശരി ഈ കമാൻഡ് കാരണം bibtex.references ആയതിനാൽ പുതിയ ഫയലുകൾ സൃഷ്ടിക്കപ്പെടുന്നു നമുക്കിത് നോക്കാം നമ്മൾ മുൻപ് കണ്ട ഫയലുകളോടൊപ്പം നമുക്ക് രണ്ട് പുതിയ ഫയലുകൾ ഉണ്ട് references.blg references.bbl ഫയൽ references.blg എന്നതിൽ ഫോർമാറ്റിംഗ് വിവരങ്ങൾ ഉണ്ട് നമുക്ക് ഇത് നോക്കാം ഇതിൽ ചില ഫോർമാറ്റിംഗ് വിവരങ്ങൾ നമുക്ക് കാണാനാകും ഞാൻ ക്വിറ്റ് ചെയ്യുന്നു ഈ ഫയൽ bbl എന്നത് ഉണ്ടോ എന്ന് നോക്കാം References.bbl അതിനാൽ ഈ വിവരങ്ങൾ നമ്മൾ നേരത്തെ കണ്ടെത്തിയ റഫറൻസസ് ആണ് അവസാനമായി നമുക്ക് pdf ഫയലിൽ ആവശ്യമുള്ളതുപോലെ references.bbl ഇതേ ക്രമത്തിൽ പരാമർശിച്ചിരിക്കുന്നു
സാധാരണയായി ഈ ഫയലുകൾ മാന്യുവലി ചെയ്ത് എന്നിട്ട് അവയെ മാറ്റുകയോ കാണുകയോ ചെയ്യേണ്ടതില്ല. അവസാനം കമ്പൈലേഷനിൽ references.bbl എന്ന വാക്ക് ഒരു മുന്നറിയിപ്പും കിട്ടിയില്ല. references.log എന്ന ഫയലിൽ കാണാൻ കഴിയുന്നതുപോലെ നമുക്ക് ഇവിടെ ഈ ഫയൽ തുറക്കാം. ശരി, നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് references.bbl എന്ന ഫയലിൽ ഇല്ല. അതിനാൽ മുൻപത്തെ കമ്പൈലേഷനിൽ സംഭവിച്ചത് ബിബ്ടെക് ഉപയോഗിച്ച് നമ്മൾ references.bbl എന്ന ഫയൽ സൃഷ്ടിച്ചു. ഇനി നമുക്ക് വീണ്ടും കമ്പൈൽ ചെയ്യാം. ഇപ്പോൾ മുന്നറിയിപ്പുകൾ വ്യത്യസ്തമാണ്. ലേബൽസ് മേ ഹാവ് ചേഞ്ച്ഡ് എന്ന് അത് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ ഫയൽ നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ references.bbl വായിക്കുകയും ആ റഫറൻസുകൾ ഇവിടെ ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന്റെ ഓർഡർ ഇതാണ്. references.bbl നമ്മൾ കണ്ടതാണ്. ഉദാഹരണമായി നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഉദാഹരണം നോക്കുക. റഫറൻസ് ചാങ് ആൻഡ് പിയേഴ്സൺ ആണ്. ഇവിടെ ചാങ് ആൻഡ് പിയേഴ്സൺ ആണ്. ശരി, എന്നാൽ തീർച്ചയായും ഈ വിവരങ്ങൾ ശരിയായിട്ടില്ല. നമ്മൾ അവ ശരിയായി ഉദ്ധരിക്കുന്നുമില്ല. നമുക്ക് കമ്പൈൽ ചെയ്യാം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നിൽ കൂടുതൽ കമ്പൈൽ ചെയ്താൽ അത് ശരിയാകും. ഇത് എങ്ങനെ വിശദീകരിക്കും? നമുക്ക് ഫയൽ references.ogs നോക്കാം. കൂടുതൽ റഫറൻസ് നൽകുന്നതിനു മുൻപ് നമ്മൾ ഉദ്ധരിച്ചിട്ടുള്ള ഉദ്ധരണി സന്ദേശങ്ങൾക്ക് പുറമെ ബിബ് സൈറ്റ് CP82 അങ്ങനെ പറയുന്നു. CP82 എന്ന ലേബലുള്ള ഒരു ബിബ്ലിയോഗ്രാഫിക് ഐറ്റം റഫറൻസ് 1 ആണ്. നമുക്ക് ഇത് ഉദാഹരണമായി നോക്കാം. നമുക്കിത് തുറക്കാം. സോഴ്സ് ഫയൽ വീണ്ടും തുറക്കാം. ഞാൻ CP82 എന്നതിനായി തിരയുന്നു. അവിടെ നിങ്ങൾ ഇത് CP82 ആണ്. നിങ്ങൾക്ക് അനുയോജ്യമായ റഫറൻസ് ഇവിടെയുണ്ട്. ഇത് സൈറ്റേഷൻ എന്നതിന് ആവശ്യമാണ്. ഇപ്പോൾ ഈ വിവരങ്ങൾ റഫറൻസ് CP82 ഐറ്റം നമ്പർ 1 ആയി റഫറൻസ് ലിസ്റ്റിൽ ദൃശ്യമാകുന്നു. ഇത് references.ogs എന്ന ഫയലിൽ ലഭ്യമാണ്. ഇത് വീണ്ടും കമ്പൈൽ ചെയ്താൽ ഈ വിവരങ്ങൾ ഓട്ടോമാറ്റിക് ആയി ഇവിടെ വരുന്നു. മുന്നറിയിപ്പുകൾ ഇപ്പോൾ നഷ്ടപ്പെട്ടതായി നമുക്ക് കാണാവുന്നതാണ്. റഫറൻസ് നമ്പറിൽ നിന്ന് റഫറൻസ് നമ്പർ വിവരങ്ങൾ എടുക്കുകയും സോഴ്സ് ഫയലിൽ ഉദ്ധരണികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നതാണ് ലേറ്റക് ചെയ്യുന്നത്. റഫറൻസുകൾ ഉൾക്കൊള്ളുന്ന ഫയൽ ഇപ്പോൾ നമ്മൾ കാണും. ref.bib എന്നത് നമുക്ക് ഇവിടെ വരാം. ref.bib ഈ പേജിന്റെ മുകളിലേക്ക് വരാം. ഇമാക്സ് എഡിറ്ററിൽ നമ്മൾ ചേർക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു റഫറൻസ് തിരഞ്ഞെടുക്കുന്നതിന് എൻട്രി ടൈപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് എൻട്രി ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നുണ്ട്. ഇമാക്സ് എഡിറ്ററിൽ ഇത് സൃഷ്ടിക്കാവുന്നതാണ്. ആർട്ടിക്കിൾ ഇൻ ജേണൽ ടൈപ്പ് എന്നത് എനിക്ക് ശൂന്യമായ റെക്കോർഡ് ലഭിക്കുന്നു. അത് എനിക്ക് പൂരിപ്പിക്കുവാൻ കഴിയും.
നിങ്ങളുടെ എഡിറ്ററിന് ഈ ശേഷി ഇല്ലെങ്കിൽ യാതൊരു പ്രയാസവും ഇല്ല നിങ്ങൾക്ക് ഈ എൻട്രികൾ സ്വയം സൃഷ്ടിക്കാവുന്നതാണ് ഞാൻ ഈ കാര്യം ഡിലീറ്റ് ചെയ്യുകയാണ് എനിക്ക് ഇത് വേണ്ട സ്ട്രിംഗുകൾ നിർവചിക്കുകയും അതുപോലെ ref.bib എന്ന ഫയലിൽ വേരിയബിളുകൾ ആയി ഉപയോഗിക്കുവാനും സാധ്യമാണ് ഉദാഹരണത്തിന് സ്ട്രിംഗ് JWC, John, Wiley and Songs Limited, Chichester, എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇത് ചില റഫറൻസുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ റഫറൻസിൽ. ഓരോ റഫറൻസിലും ഒരു കീവേഡ് ഉണ്ട് അത് റെക്കോർഡിന്റെ തുടക്കത്തിൽ തന്നെ ദൃശ്യമാകുന്നു. ഉദാഹരണമായി എനിക്ക് ഈ റഫറൻസ് ഉണ്ട് റെക്കോർഡിന് KMM07 ഉണ്ട് അത് ഇവിടെയും ദൃശ്യമാകുന്നു. സത്യത്തിൽ കീവേഡിൽ ഞാൻ ഈ റെക്കോർഡ് പരാമർശിച്ചിട്ടുണ്ട് ഇപ്പോൾ ബിബ്ടെക് ഉപയോഗിച്ച് പലതരം റഫറൻസുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കും മാറ്റങ്ങൾ വരുത്തുന്നതിനു മുൻപ് ഇവിടെ റഫറൻസുകൾ അക്ഷരമാലാക്രമത്തിൽ ഉണ്ട് എന്ന് നമുക്ക് ഓർക്കേണ്ടതാണ് ഉദാഹരണത്തിന് ബിസി Chang and Pearson, number 1, എന്നത് ഇവിടെ ദൃശ്യമാകുന്നു. ഇവിടെ സൂചിപ്പിച്ചത് ആദ്യത്തെ റഫറൻസ് 3, 2, 11 എന്നിവയാണ്. അതുകൊണ്ട് ഇവിടെ പരാമർശിക്കുന്നത് അക്ഷരമാലാക്രമത്തിൽ ആണ്. ബിബ്ലിയോഗ്രഫി സ്റ്റൈൽ മാറ്റുവാൻ അനുവദിക്കുക. ആദ്യത്തെ റഫറൻസ് Bibliography style UNSRP എന്നതിലേക്ക് കൊണ്ടുപോകുവാൻ എന്നെ അനുവദിക്കുക I triple E ജേണലുകളിൽ ഉപയോഗിച്ചിരിക്കുന്നതുപോലെ നൽകാത്ത റഫറൻസ് ലിസ്റ്റ് നൽകുന്നു ഒരിക്കൽ കമ്പൈൽ ചെയ്യുമ്പോൾ references.aux എന്ന സ്റ്റൈൽ വിവരവുമായി അപ്ഡേറ്റ് ചെയ്യുന്നു ഇതിൽ UNSRP ഉണ്ടായിരിക്കും bibtech.references കമാൻഡ് ഉപയോഗിച്ച് BibTeX എക്സിക്യൂട്ട് ചെയ്യുന്നതിനായി references.bbl എന്നതിൽ റഫറൻസ് ലിസ്റ്റ് സൃഷ്ടിച്ചു. അത് reference.bbl എന്നതിൽ സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ അത് പുതിയ സ്റ്റൈലിന്റെ ഭാഗമായിരിക്കും. ഇത് UNSRP ആണ്. ഇപ്പോൾ നമ്മൾ references.tech കമ്പൈൽ ചെയ്യുന്നു. ഇപ്പോൾ ഓർഡർ മാറിയിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക റഫറൻസുകൾ അക്ഷരമാലാക്രമത്തിൽ അല്ല എന്നിരുന്നാലും ഒരു തെറ്റുണ്ട് ലേബലുകൾ മാറിയിട്ടുണ്ടാകും ക്രോസ് റഫറൻസുകൾ പരിശോധിക്കുന്നതിന് വീണ്ടും പ്രവർത്തിപ്പിക്കുക നമുക്ക് ഇത് പുനരാരംഭിക്കാം ആ മുന്നറിയിപ്പ് സന്ദേശം ഇല്ലാതാക്കുകയും ഇപ്പോൾ അവ റഫറൻസ് ചെയ്യുന്ന സോഴ്സിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നുവെന്ന കാര്യം ശ്രദ്ധിക്കുക ഉദാഹരണമായി റഫറൻസ് 1 ആദ്യം പരാമർശിക്കപ്പെട്ട ഒന്നാണ് റഫറൻസ് 2 രണ്ടാം തവണ പരാമർശിക്കപ്പെട്ട ഒന്നാണ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് തുടങ്ങിയവയാണ് കമ്പ്യൂട്ടർ സയൻസ് ജേണലുകളിൽ ആവശ്യമുള്ള റഫറൻസുകൾ നിങ്ങൾക്ക് ഇപ്പോൾ സൃഷ്ടിക്കാം ഇവിടെ നമുക്ക് വരാം ആൽഫ എന്ന് വിളിക്കുന്നു ഞാൻ ഒരിക്കൽ ഇത് കമ്പൈൽ ചെയ്യട്ടെ ഞാൻ ഒരു ബിബ്ടെക് ചെയ്യട്ടെ ഞാൻ ഒരിക്കൽ കൂടി കമ്പൈൽ ചെയ്യട്ടെ ഈ വ്യത്യാസങ്ങൾ മാറിയിട്ടേയുള്ളൂ പക്ഷേ ഇവിടെ റഫറൻസിംഗ് മാറ്റപ്പെട്ടിട്ടില്ല ലേബലുകൾ മാറി എന്ന ഒരു പരാതി ഇവിടെയുണ്ട് ഒരിക്കൽ കൂടി കമ്പൈൽ ചെയ്യുകയാണെങ്കിൽ ഇത് കൃത്യമാകുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ബിസി ചാങ് ആൻഡ് പിയേഴ്സൺ ഉണ്ട് അതുകൊണ്ട് CP82 ഇപ്പോൾ ഈ എൻട്രികൾക്ക് റഫറൻസിംഗ് ഇവിടെയുണ്ട് വെബിൽ മറ്റു നിരവധി റഫറൻസിംഗ് സ്റ്റൈലുകൾ ഉണ്ട് ഐഫാക് അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ജേണലുകളിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്നു ആദ്യം
add Harvard ennathina use package enna command ubayogikkuka. Njan ippol adu kaanikkunnu. IFAC ennathilekku style maattukayum cheyyuka. Harvard.sty, IFAC.bst എന്നിങ്ങനെ രണ്ട് ഫയലുകളാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഫയലുകൾ വെബിൽ ഉള്ളവയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുവാൻ ഇപ്പോൾ ഇത് കമ്പൈൽ ചെയ്യുമ്പോൾ PDF ലേറ്റക് റഫറൻസുകൾ BibTeX execute ചെയ്യുന്നു. രണ്ട് തവണ കമ്പൈൽ ചെയ്യുന്നു. റഫറൻസുകൾ സീരിയൽ നമ്പറുകൾ ഇല്ലാതെ അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. നമുക്ക് ഇവിടെ റഫറൻസ് ലിസ്റ്റ് ലഭിക്കും. സീരിയൽ നമ്പറുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ഉദാഹരണമായി വിദ്യാസാഗർ 1985 വർഷം എന്നിങ്ങനെയാണ് പറയുന്നത്. അടുത്ത പേജിലെ റഫറൻസുകളും നമുക്ക് കാണാം. അവിടെ നിങ്ങൾ ഇത് അക്ഷരമാല ക്രമത്തിലാണെങ്കിൽ referencing രീതിയിൽ ഉപയോഗിക്കുമ്പോൾ സൈറ്റ് കമാൻഡ് മുഴുവൻ റഫറൻസുകളും ബ്രാക്കറ്റുകളിൽ സൂക്ഷിക്കുന്നു. ഉദാഹരണത്തിന് സോഴ്സ് ഫയലിൽ നോക്കുക. ഇവിടെ നിങ്ങൾ വരിക KMM07 എന്ന സൈറ്റ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ മുതുകല്യ 2007B എന്ന ടെക്സ്റ്റ് ബുക്ക് നിർമ്മിക്കുന്നു. ഇവിടെ മുതുകല്യ എന്ന പേര് ബ്രാക്കറ്റിനുള്ളിൽ വെക്കരുത്. വർഷം മാത്രം ബ്രാക്കറ്റിനുള്ളിൽ വരണം. ഇത് സൈറ്റ് ആസ് നൗൺ എന്ന കമാൻഡിൽ ചെയ്യുന്നു. ഞാൻ ഇത് സേവ് ചെയ്യട്ടെ. ഇത് കമ്പൈൽ ചെയ്യുക. നിങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോൾ മുതുകല്യ എന്ന പേര് ബ്രാക്കറ്റുകളുടെ പുറത്താണ് വന്നിരിക്കുന്നത്. വർഷം മാത്രം ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. ഇത് സൈറ്റ് ആസ് നൗൺ എന്ന പ്രശ്നം പരിഹരിക്കുന്നു. സൈറ്റ് ആസ് നൗൺ എന്നത് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചിരുന്ന റഫറൻസിംഗ് രീതിയിൽ നിർദ്ദിഷ്ടമായ ഒരു കമാൻഡ് ആണ്. മറ്റു റഫറൻസിംഗ് സ്റ്റൈലുകളുമായി ഇത് പ്രവർത്തിച്ചേക്കില്ല. മുമ്പ് സൂചിപ്പിച്ചതുപോലെ റഫറൻസിംഗ് സ്റ്റൈലുകൾ സൂചിപ്പിക്കുന്ന അനേകം എണ്ണം ഉണ്ട്. ഉചിതമായി SPY, BST എന്നീ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യണം. ഉദാഹരണത്തിൽ ഞാൻ harvard.sty, ifac.bst എന്നീ ഫയലുകൾ ഉപയോഗിച്ചു. ശ്രദ്ധാപൂർവം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലെ റഫറൻസുകളുടെ ഡാറ്റാബേസ് മാറ്റുവാൻ കഴിയില്ല. അതായത് ref.bib എല്ലാം തന്നെ. അത് ബിബ്ടെക്കിന്റെ സൗന്ദര്യമാണ്. റഫറൻസസ് ലിസ്റ്റ് സൃഷ്ടിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്നത് ധാരാളം സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും അവസാനത്തെ തുടർചലന പ്രക്രിയ വളരെ പ്രധാനമാണ്. ഒന്ന്, ഡാറ്റാബേസ് ഉണ്ടാക്കുക. അതായത് .bib ഫയൽ, .sty ഒപ്പം .bst എന്നീ ഫയലുകൾ നേടുന്നത്. മിക്കതിലും നിങ്ങളുടെ ഇൻസ്റ്റാളേഷനിൽ ഇതിനകം തന്നെ ലഭ്യമായിരിക്കും. സോഴ്സ് ഫയൽ ഒരിക്കൽ കമ്പൈൽ ചെയ്യുക. PDF ലേറ്റക് എക്സിക്യൂട്ട് ചെയ്യുക. സോഴ്സ് ഫയൽ രണ്ട് തവണ കമ്പൈൽ ചെയ്യുക. ഇത് വളരെ ലളിതമായ ഒരു നടപടിക്രമമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? നിങ്ങൾ ഇത് പറയുന്നത് ബിബ്ടെക്കും ലേറ്റെക്കും. ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു. ഇത്രയും നേരം ശ്രവിച്ചതിന് നന്ദി. വിജി നായർ സൈനിങ് ഓഫ്.